യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു ദൈവമകൻ്റെ താഴേക്കുള്ള യാത്ര എന്നതിനെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്റെ പേര് മഹത്തമമാക്കും നീ ഒരു വലിയ അനുഗ്രഹമായി തീരും ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിംഗ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വിളി കേട്ട് അബ്രഹാം യാത്ര തിരിക്കുന്നു അബ്രഹാം മുന്നോട്ട് പോകുന്നു അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ദൈവം കൊടുത്ത വാക്കിൽ മാത്രം വിശ്വസിച്ച് അബ്രഹാം യാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നെഗബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അബ്രഹാം എത്തിച്ചേരുകയാണ് ആ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ വച്ച് വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നു ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കടകളും എല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു നാട്ടിലെങ്ങും ക്ഷാമമാണ് പച്ചപ്പുല്ലില്ല കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച അബ്രഹാം ദൂരദേശത്തേക്ക് നോക്കിയപ്പോൾ ഈജിപ്റ്റ് കണ്ടു അവിടെ ധാരാളം പച്ചപ്പ് കണ്ടു അവിടെ ക്ഷാമമില്ല എന്ന് കണ്ടു അബ്രഹാം തന്റെ യാത്ര ദൈവത്തോട് ചോദിക്കാതെ ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം അബ്രഹാം തന്റെ കണ്ണിന്റെ കാഴ്ചപ്രകാരം തന്റെ യാത്രയെ അവൻ ഈജിപ്റ്റിലേക്ക് തിരിച്ചുവിടുകയാണ് യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏതാണ് ഈ ഈജിപ്റ്റ് ഇസ്രായേൽ ജനം നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമകളായിട്ട് കഴിഞ്ഞ സ്ഥലമാണ് ഈജിപ്റ്റ് എന്നിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം എന്നവർ ബഹളം വെച്ച സ്ഥലമാണ് ഈജിപ്റ്റ് അതാണ് മനുഷ്യന്റെ അവസ്ഥ ഈജിപ്റ്റ് സിംബോളിക് ഓഫ് ദ വേൾഡ് ഈജിപ്റ്റ് ലോകത്തെയാണ് കാണിക്കുന്നത് യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഡു നോട്ട് ലവ് ദ വേൾഡ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം വസിക്കുന്നില്ല യാക്കോബിന്റെ ലേഖനം നാലാം നാലാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഒരു ദൈവമകന്റെ താഴേക്കുള്ള യാത്ര എന്ന വിഷയം ഞാൻ എടുക്കുമ്പോൾ അബ്രഹാം താഴേക്ക് താഴേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് തിരുവചനത്തിൽ ഒന്നാമതായിട്ട് അത് വാഗ്ദാന ദേശത്തു നിന്നും താഴേക്കുള്ള യാത്രയാണ് ബൈബിൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കാണാം പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണാം അനേക സ്ഥലങ്ങളിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ദയർ എന്ന് പറയുന്ന ഒരു വാക്ക് അതായത് അവിടെ ദർ ഇസ് എ പ്ലേസ് കോൾഡ് ദയർ അപ്പൊ ബൈബിളിലെ ഒരു വാക്കാണ് അവിടെ ഈ അവിടെ എന്ന് ദൈവം പറയുന്നിടത്താണ് ദൈവം തന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും കരുതി വെച്ചിരിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ മോറിയാമലയിൽ കൊണ്ടുപോയി ഇസഹാക്കിനെ ബലിയർപ്പിക്കണം അവിടെ ദൈവം അനുഗ്രഹം കരുതി വെച്ചിരുന്നു ദൈവം ഏലിയായോട് പറയുന്നുണ്ട് നീ സെറാഫത്തിലെ വിധവയുടെ വീട്ടിൽ പോകണം അവിടെ നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ വിധവയോട് പറഞ്ഞിട്ടുണ്ട് നീ കരിയത്തിൻ്റെ തോട്ടിലേക്ക് പോകണം അവിടെ നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ ഒരു കാക്കയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ദർ ഇസ് എ പ്ലേസ് കോൾഡ് ദെയർ അവിടെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ആക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലം ദൈവം സ്നാപക യോഹന്നാനെ മരുഭൂമിയിൽ ആക്കി അതാണ് സ്നാപക യോഹന്നാന് ഏറ്റവും നല്ല സ്ഥലം ദൈവം യേശുക്രിസ്തുവിനെ ജോസഫ് എന്ന ഒരു തച്ചന്റെ വീട്ടിൽ ആക്കി യേശുവിന് അതാണ് ഏറ്റവും നല്ല സ്ഥലം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ദൈവം ഇവിടെയാണ് ആക്കിയത് നമ്മൾ ചിലർക്കെങ്കിലും ചിലപ്പോ തോന്നും ഞാൻ യൂറോപ്പിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ റഷ്യയിൽ ജനിച്ചിരുന്നെങ്കിൽ ഒക്കെ കൊള്ളാമായിരുന്നു പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു നമ്മൾ എവിടെ ജനിച്ച് വളരുന്നതാണ് ഏറ്റവും നല്ലത് ദൈവം നമ്മളെ അവിടെ ആക്കി അവിടെ ആക്കിയതിന് ശേഷം ദൈവം തക്ക സമയത്ത് നമ്മളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദൈവം കൊണ്ടുപോവുകയും ചെയ്യും എനിവേ പ്രിയപ്പെട്ടവരെ അബ്രഹാം ഈ വാഗ്ദാന ദേശത്തു നിന്നും താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അതായത് ദൈവം ആക്കിയ സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം അബ്രഹാം തൻ്റെ യാത്ര താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു രണ്ടാമതായിട്ട് ഒരുക്കത്തിൻ്റെ സ്ഥലത്തു നിന്നും അബ്രഹാം താഴേക്ക് പോയി അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായില്ല ദൈവം തന്നെ വിളിച്ച യാത്രയിൽ തനിക്ക് പ്രതിസന്ധികളും ടെസ്റ്റുകളും പരീക്ഷണങ്ങളും പരീക്ഷകളും ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ദൈവം പറയാഞ്ഞതുകൊണ്ട് അബ്രഹാമിൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല മുന്നോട്ട് പോയ സമയത്താണ് ടെസ്റ്റ് ഉണ്ടാകുന്നത് യോന സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവേശു ക്രിസ്തു പറയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടെ നിന്ന് വെട്ടിയൊരുക്കുന്നു പ്രൂണിങ് എന്ന് നമ്മൾ പറയും അതായത് ഈ മുന്തിരിച്ചെടിക്ക് കൂടുതൽ ഫലം ഉണ്ടാകാൻ വേണ്ടി അതിൻ്റെ ശാഖകളെ വെട്ടിയൊരുക്കുന്നു നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് ഈ ഒരുക്കത്തിന്റെ സ്ഥലത്ത് നിന്നുമാണ് അബ്രഹാം താഴേക്ക് പോയത് ഹെബ്രായ ഹെബ്രായ്ലഖനം പത്താം അധ്യായത്തിന്റെ മുപ്പത്താറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിൽക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറ്റി അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ ടൈമിങ്ങിലാണ് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവത്തിൻ്റെ മാർഗത്തിലാണ് ദൈവം പറയുന്ന രീതിയിലാണ് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത് അത് നിറവേറ്റാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ് ഹെബ്രാലഘനം പത്തിന്റെ മുപ്പത്തിയെട്ടിൽ പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല പ്രിയപ്പെട്ട മകനെ മകളെ ദൈവം പറയുകയാണ് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുക പിടിച്ചു നിൽക്കണം ദൈവം എന്നെ അനുഗ്രഹിക്കും ഞാൻ പിടിച്ചു നിൽക്കണം ദൈവത്തിന്റെ സമയം വരുന്നുണ്ട് ഞാൻ പിടിച്ചു നിൽക്കണം ദൈവം എന്നെ ഒരിക്കലും എന്നേക്കുമായിട്ട് തള്ളിക്കളയുകയില്ല ഞാൻ പിടിച്ചു നിൽക്കണം കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി മക്കളില്ല ഞാൻ പിടിച്ചു നിൽക്കണം വിസയ്ക്ക് അപ്ലൈ ചെയ്തു കിട്ടുന്നില്ല ഞാൻ പിടിച്ചു നിൽക്കണം ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കിട്ടുന്നില്ല ഞാൻ പിടിച്ചു നിൽക്കണം വിവാഹം നടക്കുന്നില്ല ഞാൻ പിടിച്ചു നിൽക്കണം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റി അനുഗ്രഹം പ്രാപിക്കാൻ സഹനശക്തി ആവശ്യമാണ് എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും അവൻ പുറകോട്ട് പിന്മാറിപ്പോയാൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രസാദിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് സ്വന്തം സഹോദരന്മാരെ പൊട്ടക്കിണത്തിൽ പിടിച്ചിട്ടപ്പോൾ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പോലും നിലവിളിക്കാതെ ആ പൊട്ടക്കിണത്തിൽ അവൻ സമാധാനമട്ട് കിടന്നുറങ്ങി അവിടെ നിന്നും പൊക്കിയെടുത്ത് പൊത്തിപ്പുറിന്റെ വീട്ടിൽ കൊണ്ടു അടിമയാക്കിയപ്പോൾ അവിടെയും അവൻ ദൈവത്തെ ചോദ്യം ചെയ്യാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം അവിടെ നിന്ന് പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ട ഇട്ടപ്പോൾ കയ്യിലും കാലിലും ചങ്ങലകൾ വലിഞ്ഞു മുറുകിയപ്പോഴും അവിടെയും അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി എന്താണ് കാരണമെന്നറിയാമോ അവൻ അറിയാമായിരുന്നു ദൈവത്തിന്റെ സമയം വരുന്നുണ്ട് ആരെല്ലാം എന്തെല്ലാം ഡ്രാമ കാണിച്ചാലും നാടകം കളിച്ചാലും ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെന്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന വ്യക്തി ഒരുക്കലുകളിലൂടെ ഞാൻ കടന്നു പോകും ദൈവത്തെ ചോദ്യം ചെയ്യുകയില്ല ഞാൻ കാത്തിരിക്കുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് അവൻ്റെ സമയത്ത് അവൻ ഉയർത്തപ്പെടുക തന്നെ ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുവാൻ അബ്രഹാം തയ്യാറായില്ല പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം അബ്രഹാമിന്റെ ജീവിതത്തിലെ ആദ്യത്തെ നാളുകളാണ് വിശ്വാസത്തിന്റെ നടപ്പിൽ അതുകൊണ്ടായിരിക്കാം അബ്രഹാമിന് പരാജയം എനിവേ അബ്രഹാം ദയനീയമായിട്ട് പരാജയപ്പെട്ടു വിശ്വാസത്തിന്റെ ആ ഒരു പരീക്ഷണത്തിൽ അബ്രഹാം പരാജയപ്പെട്ടു അബ്രഹാം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു പ്രിയപ്പെട്ടവരെ മൂന്നാമതായിട്ട് അബ്രഹാം കരുതലിന്റെ സ്ഥലത്ത് നിന്നും താഴേക്കിറങ്ങിപ്പോയി രണ്ട് മൂന്ന് ദിവസം ആഹാരം കിട്ടാതെ വിഷമിക്കുന്ന നഗബിൽ അബ്രഹാം പിടിച്ചു നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവമാകാശത്ത് നിന്ന് മഞ്ഞ വർഷിച്ച് അബ്രഹാമിനെ പോഷിപ്പിക്കുമായിരുന്നു പാറ പിളർന്ന് ജലമൊഴുക്കി അബ്രഹാമിനെ പോഷിപ്പിക്കുമായിരുന്നു യാതൊരു സംശയവുമില്ല എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ് കേരളത്തിലെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ രണ്ടായിരത്തി ആറ് ബാച്ച് ഔട്ട്ഗോയിങ് ബാച്ച് രണ്ടായിരത്തി ആറാം ആണ്ടിൽ പുറത്തിറങ്ങിയ എഞ്ചിനീയറിംഗ് ബാച്ചിൽ അനേക കുട്ടികളോടൊപ്പം പഠിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥിയുടെ പേര് ജോൺസ് എന്നായിരുന്നു ജീസസ് യൂത്തിന്റെ ഒരു നല്ല ലീഡർ ആയിരുന്ന ജോൺസ് സ്വയം മറക്കുന്ന ദൈവ നിറയപ്പെട്ട വ്യക്തിയായിരുന്നു നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇവരെ ജോലിക്കായിട്ട് എടുക്കും ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇവരെ വലിയ ശമ്പളത്തിൽ ജോലിക്കായിട്ട് കൊണ്ടുപോകും അപ്പം തന്റെ ക്ലാസ്സിലുള്ളവരെയും തന്റെ കൂടെ പഠിക്കുന്നവരെയും എല്ലാം ഈ ജോൺസ് നന്നായിട്ട് ഇരുന്ന് അങ്ങ് പഠിപ്പിക്കും ഉറക്കമൊഴിച്ച് സ്വയം മറന്ന് ഇവരെ നന്നായിട്ട് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കും ഇവർക്കെല്ലാം വലിയ വലിയ കമ്പനികളിൽ ജോലി കിട്ടും ജോൺസ് ചെല്ലുമ്പോ ജോൺസിന് മാത്രം ജോലി കിട്ടത്തില്ല പ്രിയപ്പെട്ടവർ ഇത് അനേക നാളുകൾ കടന്നുപോയി ഒടുവിൽ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ അകത്ത് ഇതൊരു ക്യാമ്പസിൽ ഒരു സംസാര വിഷയമായി ഇത്രയും പ്രാർത്ഥിക്കുന്ന ജോൺസിയേട്ടൻ ജീസസ് യൂത്തിൽ യേശുവിന് വേണ്ടി ആത്മാക്ലം നേടാൻ ഓടി നടക്കുന്ന ജോൺസിയേട്ടൻ എന്ത് പറ്റി എന്ന് ജൂനിയർ കുട്ടികളും സംസാരിക്കാൻ തുടങ്ങി എല്ലാവരുടെയും സംസാര വിഷയമായി കാരണം അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നു അദ്ദേഹത്തിന് മാത്രം ജോലി കിട്ടുന്നില്ല നാളുകൾ കുറെ കടന്നുപോയി ഒരു ചൈനീസ് കമ്പനി ചൈനയിൽ നിന്നും ഈ രാജഗിരി കോളേജിൽ ഇന്റർവ്യൂവിന് വരികയാണ് പ്രിയപ്പെട്ട അതില് എല്ലാവരോടൊപ്പം ജോൺസ് പങ്കെടുത്തു പക്ഷെ അതിലൊരു വലിയ അത്ഭുതം സംഭവിച്ചു ഏറ്റവും വലിയ ശമ്പളം ഇത്രയും നാള് വന്നതിൽ വാഗ്ദാനം ചെയ്തത് ഈ ചൈനീസ് കമ്പനിയാണ് ഈ ഇന്റർവ്യൂവിൽ ജോൺസിന് സെലക്ഷൻ കിട്ടുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും നാൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾക്കെല്ലാം എല്ലാം കിട്ടിയതിൻ്റെ ഇരട്ടി ശമ്പളത്തിൽ ജോൺസിന് ചൈനീസ് കമ്പനിയിൽ ജോലി കിട്ടുകയാണ് കഥ അവിടെ കൊണ്ട് തീർന്നില്ല ജോൺസ് കമ്പനിയിൽ പോകുന്നു നല്ല ശമ്പളം വാങ്ങിക്കുന്നു ആ പൈസ കൊണ്ട് ജർമ്മനിയിൽ പോയി എം ടെക് പഠിക്കുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു പ്രിയപ്പെട്ടവരെ അവിടം കൊണ്ടും ജോൺസിൻ്റെ കഥ അവസാനിക്കുന്നില്ല എം ടെക് എടുത്ത ജോൺസ് നാട്ടിൽ വരുന്നു സെമിനാരിയിൽ ചേരുന്നു വൈദിക വിദ്യാർത്ഥിയായി തീരുന്നു ഏതാനും നാളുകൾക്കും അദ്ദേഹത്തിന് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ലോഹ കിട്ടുകയാണ് ഏതാനും നാളുകൾക്കുള്ളിൽ അദ്ദേഹം അഭിഷിക്തനായ വൈദികനായി തീരുകയാണ് ഞാൻ ഈ സംഭവം ശാലോം ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവച്ചതിൻ്റെ അർത്ഥം ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം തരാതിരിക്കുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ മറന്നു എന്ന് വിചാരിക്കരുത് വിശുദ്ധ അഗസ്റ്റിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് സ്നേഹക്കുറവ് കൊണ്ടല്ല കൂടുതൽ വലിയ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തരാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും സാഹചര്യത്തെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ബ്ലെസ്സിങ് തരാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യരെയും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണത് താമസിക്കുന്നത് ജോൺസിന് കൊടുക്കാൻ ദൈവം വച്ചിരുന്നത് വലിയൊരു സമ്മാനമായിരുന്നു അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടുമ്പോഴും ജോൺസിന് മാത്രം കിട്ടാതെ പോയി നമ്മളാണെങ്കിലോ നമ്മൾ പുറമുറത്തേന് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചിട്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല ഞാൻ ഇനി എന്തിനു ജീസസ് യൂത്തിൽ പ്രവർത്തിക്കണം ഞാൻ ഇനി എന്തിന് ഹല്ലലിയാ പറയണം ഞാൻ ഇനി ഞാനിനെന്തിനു ആത്മാക്കളെ നേടാൻ പോകണം മടുത്തു ഞാൻ എൻ്റെ കാര്യം നോക്കി ഇനി പഠിക്കും നമ്മളാണെ അങ്ങനെ തീരുമാനമെടുത്തേ പക്ഷേ തനിക്ക് മാത്രം ജോലി കിട്ടാതെ ബാക്കി എല്ലാവർക്കും ജോലി കിട്ടിയപ്പോഴും ജോൺസ് ജീസസ് യൂത്തിൽ തുടർന്നു വിശുദ്ധിയിൽ ജീവിച്ചു ആത്മാക്കളെ നേടാൻ ഓടി നടന്നു കൂട്ടുകാരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ഇന്റർവ്യൂവിന് പറഞ്ഞു വിട്ട് എല്ലാവർക്കും ജോലി വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ദൈവം ജോൺസിന്റെ നാമം കോളേജിൽ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ എന്നോട് ഈ സംഭവം അവിടെ തന്നെ പഠിച്ച ഒരു പെൺകുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടി രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഷെയർ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഏഴെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാജഗിരിയിൽ പഠിച്ച കുട്ടികൾക്ക് ജോൺസിനെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് ദൈവം കരുതും സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കരയുന്ന കാക്കക്കുഞ്ഞിനും ആകാശത്തിലെ പറവകൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവം നിങ്ങളെ കരുതാതിരിക്കുമോ സങ്കീർത്തന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിതാവിതലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ പിടിച്ചു നിൽക്കണം കേട്ടോ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ടോ ഡോക്ടർ ജോണിന് സഹനം ഉണ്ടാകാറുണ്ടോ വേദന ഉണ്ടാകാറുണ്ടോ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ടോ ആൾക്കാർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് പ്രസംഗിച്ച് നടക്കുകയാണ് പക്ഷേ ഓർക്കണം ജീവിതത്തിൽ കഠിനമായ വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ദൈവം കൈവിട്ടോ എന്ന് തോന്നിയിട്ടുണ്ട് ഏലി ഏലി ലാമ സബക്താനി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നേ ഉള്ളൂ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് തന്നെ കൈവിട്ടു എന്ന് ഉച്ചത്തിൽ മൂറി അടച്ചിട്ട് നിലവിളിക്കുന്ന അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കും പ്രിയപ്പെട്ടവരെ ദുഃഖവെള്ളി കഴിഞ്ഞ് ദുഃഖശനി കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ മഹത്വം കാണുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി കാത്തിരിക്കണം എൻ്റെ നീതിമാൻ പിന്മാറിപ്പോയാൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അടുത്തായിട്ട് ഞാൻ പറയുന്നത് അത് ഒരു തകർച്ചയുടെയും അത് അസത്യത്തിൻ്റെയും വഴിയാണ് അബ്രഹാം തൻ്റെ ഭാര്യയെ കാണിച്ചുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞു ഇതെൻ്റെ സഹോദരിയാണ് അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നീ ഇത്രയും സുന്ദരി ആയതുകൊണ്ട് നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ രാജാവും കൂടെ എന്നെ കൊന്നിട്ട് നിന്നെ പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് നീ എൻ്റെ സഹോദരിയാന്ന് പറയുക നീ എൻ്റെ ഭാര്യയെന്ന് പറയരുത് പ്രിയപ്പെട്ടവർ എന്തൊരു വിഡ്ഠിത്തരമാണ് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കും നീ മൂലം ഭൂമുഖത്ത് മുഴുവൻ ജനതകളും അനുഗ്രഹിക്കപ്പെടും ഒരു കുഞ്ഞുപോലും അബ്രഹാം 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 എങ്ങനെയാണ് അബ്രഹാമിനെ അബ്രഹാമിനെ കൊല്ലാൻ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ എന്തൊരു മണ്ടത്തരമാണ് ചിന്തിക്കുന്നത് ആര് കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്നിലൂടെ ഞാൻ ആയിരക്കണക്കിന് സന്തതികൾക്ക് ജന്മം കൊടുക്കും മക്കളുടെ 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 മക്കൾ ഭൂമുഖം മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് ഇറങ്ങിയ ആള് പറയാണ് നീ എന്റെ ഭാര്യ ഇവന്മാരെല്ലാം കൂടെ തല്ലിക്കൊല്ലുമെന്ന് പ്രിയപ്പെട്ടവരെ പറഞ്ഞ വ്യാജം അബ്രഹാമിന് തന്നെ കെണിയായിട്ട് തീരുകയാണ് മാത്രമല്ല വലിയ ഒരു തകർച്ച കൂടെ അവിടെ സംഭവിക്കുകയാണ് അബ്രഹാമിന്റെ സഹോദരിയാണ് സാറ എന്നറിഞ്ഞപ്പോൾ ആ രാജ്യത്തെ രാജാവായ ഫറവോ അവളെ പിടിച്ചു കൊണ്ടുപോയി ഭാര്യയാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ശരീരത്ത് കൈവെക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു മതായുസുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ യേശു ആറു മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈ ചെറിയ സഹോദരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നത് ആരായാലും ശരി അവന് കൂടുതൽ നല്ലത് ഒരു തിരികല്ല്ല് കെട്ടി കടലിൽ താത്തുകൾ എന്ന് പറഞ്ഞാൽ മാനം മര്യാദയ്ക്ക് ജീവിച്ചു കൊണ്ടിരുന്ന പറവോയെ തെറ്റ് ചെയ്യാനും വ്യഭിചാരം ചെയ്യാനും അന്യന്റെ ഭാര്യയെ പ്രാപിക്കാനും പ്രേരണ കൊടുത്തത് അബ്രഹാമിന്റെ വ്യാജം പറയുന്ന സ്വഭാവമാണ് അബ്രഹാമിന്റെ താഴേക്കുള്ള യാത്രയാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ പാപം മറ്റൊരു വ്യക്തിയുടെ പാപത്തിന് കാരണമായി തീർന്നു ഞാനൊരിക്കലും ഓർക്കാണ് ഒരു ധ്യാനത്തിന്റെ സമയത്ത് കേരളത്തിലെ വലിയൊരു കുടുംബത്തിലെ ഒരു അപ്പൻ സ്ഥലം ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോകുന്നു പ്രശ്നം വേറൊന്നുമില്ല അവൻ വലിയ മദ്യപാനിയാണ് അപ്പോൾ എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി ഒന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം ഞാൻ അങ്ങളിനോട് പറഞ്ഞു അങ്ങളെ ഇച്ചിരി ഒന്ന് പുറത്തോട്ടിറങ്ങി നിൽക്കണം അപ്പോൾ ഈ അപ്പൻ പുറത്തോട്ടിറങ്ങി നിന്നു അപ്പം ഞാൻ ഈ മോൻ്റെ മുടിയിൽ പതിനഞ്ച് വയസ്സേ ഉള്ളൂ അന്ന് എൻ്റെ മോളുടെ പ്രായമാണ് അപ്പം ഇവൻ്റെ തലയിൽ ഇങ്ങനെ പതുക്കെ തടകി ദൈവത്തിന്റെ സ്നേഹം കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു മോനെ എന്താടാ ഈ കരളൊക്കെ ലിവറൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ നീ ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ചത്തുപോകൂടാ നീ സിറോസിസ് ഒന്ന് മരിച്ചു പോകും നീ അപ്പനും അപ്പനുമ്മയ്ക്കും വലിയൊരു വേദനയായി തീർന്നല്ലേ എന്താടാ നീ ഇങ്ങനെ കാണിക്കുന്നത് എന്നവന്റെ മുതുകത്ത് തടകിയപ്പോൾ കണ്ണുനീരോടെ പറയാ ജോണങ്ങളെ ജോണങ്ങളെ ഞാൻ മദ്യപാനി ആയി തീർന്ന എങ്ങനാണെന്നറിയാമോ കൊച്ചിലെ അപ്പച്ചൻ മദ്യപിച്ചതിന് ശേഷം മട്ട് അവിടെ വയ്ക്കും ഈ ബാക്കി വരുന്നത് അവിടെ ഗ്ലാസ്സിൽ വയ്ക്കും എന്നിട്ട് അപ്പച്ചൻ അപ്പച്ചൻ്റെ കൂട്ടുകാരും ഒത്തിരി ഇന്ന് മദ്യപിച്ചിട്ട് എഴുന്നേറ്റ് പുറത്തോട്ട് പോകുമ്പോൾ ഇതിൻ്റെ രുചി നോക്കാൻ വേണ്ടി ഞാൻ അപ്പച്ചൻ്റെയും കൂട്ടുകാരുടെയും ഈ ഗ്ലാസ്സിൽ ബാക്കി വന്നെടുത്ത് പതുക്കെ കുടിച്ച് കുടിച്ച് തുടങ്ങിയതാണ് ഏതാണ്ട് ഒരു നാലര വയസ്സുള്ളപ്പോൾ തൊട്ട് തന്നെ ഞാൻ സത്യത്തിൽ ചെറിയ രീതിയിൽ മദ്യം രുചിക്കാൻ തുടങ്ങി സത്യത്തിൽ എൻ്റെ അപ്പനും എൻ്റെ കൂട്ടുകാരും കൂടി എൻ്റെ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചപ്പോൾ അതിൻ്റെ ബാക്കി കുടിച്ചാണെങ്കിലെ ഞാനിന്ന് ഇങ്ങനത്തെ ഒരു മദ്യപാനായി തന്നെ ആക്ച്വലി മൈ ഡാഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ഡിസ്ട്രക്ഷൻ എൻ്റെ തകർച്ചയ്ക്ക് എൻ്റെ ഡാഡി ആണെങ്കിലേ കാരണക്കാരൻ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരയുകയാണ് പ്രിയപ്പെട്ടരെ ഞാൻ അങ്കളിനെ സ്നേഹത്തോടെ വിളിച്ച് വഴക്കൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അപ്പനും മകനും കൂടി ഒരുമിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കണം നല്ലൊരു കുമ്പസാരം നടത്തണം പരിശുദ്ധാത്മാവ് നേടാനിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് കടന്നു വരണം പ്രിയപ്പെട്ടരെ കാണുക ഒരു വ്യക്തിയുടെ പാപം മറ്റൊരു വ്യക്തിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയാണ് ഒരു വീട്ടിൽ അപ്പൻ എടുത്തിട്ട് അടിക്കുമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വളർന്നു വരുന്ന മിക്ക വ്യക്തികളും കല്യാണം കഴിച്ചാൽ ജീവിത പങ്കാളിയുടെ പുറത്ത് കൈവയ്ക്കും ഒരു വീട്ടിൽ അമ്മ അപ്പനോട് തർക്കുത്തരം പറയുന്ന വ്യക്തിയാണെങ്കിൽ ആ വീട്ടിലെ പെൺകുട്ടികൾ വളർന്നു വന്ന് വിവാഹം കഴിക്കുമ്പോൾ അവരെ കല്യാണം കഴിക്കുന്ന ചെറുക്കനോട് അവർ തർക്കുത്തരം പറയും ഒരു വീട്ടിൽ അപ്പൻ മദ്യപിച്ചാൽ മക്കൾ മദ്യപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു വീട്ടിൽ അപ്പൻ വൈദികരെ കുറ്റം പറഞ്ഞാൽ മക്കൾ വൈദികരെ കുറ്റം പറയാൻ സാധ്യത പത്തിരട്ടിയാണ് അബ്രഹാം ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് ഒരു രാജാവ് വ്യഭിചാരം ചെയ്യാൻ പോലും കാരണമായി തീരുകയാണ് കാണുക ഞാനും നിങ്ങളും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മാത്രമല്ല അത് സ്വാധീനിക്കുന്നത് അനേക വ്യക്തികളിലേക്ക് ആ പാപം കടന്നു ചെല്ലുകയാണ് അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു താഴേക്കുള്ള യാത്രകളെപ്പറ്റി നമ്മൾ കരുതലായിരിക്കണം അടുത്തതായിട്ട് അബ്രഹാമിൻ്റെ യാത്ര അപമാനത്തിന്റെ യാത്രയാണ് എൻ്റെ ബൈബിളിൽ ഒത്തിരി അത്ഭുതപ്പെടുത്തിയൊരു വചനമാണ് ആ രാത്രിയിൽ അബ്രഹാമിൻ്റെ ഭാര്യയുടെ പുറത്ത് കൈവെക്കാനായിട്ട് ഈ വിജാതീയനായ രാജാവ് ചെല്ലുമ്പോൾ ദൈവം ഇടപെട്ടു

ഈ അബ്രഹാമിന്റെ ഭാര്യയെ പിറ്റെന്ന് കൊണ്ടുവന്ന് അബ്രഹാമിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയാണ് നീ എന്ത് പണിയായി കാണിച്ചത് ഞാൻ അറിയാതെ നിന്റെ ഭാര്യയുടെ പുറത്ത് കൈവെച്ച് പോയെന്നുവല്ലോ എന്തുകൊണ്ടാണ് നീ അവൾ നിന്റെ ഭാര്യയാണെന്ന് പറയാതിരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ഹീതൻ കിങ് ഒരു വിജാതിയ രാജാവ് സത്യദൈവത്തെ അറിയാത്ത ഒരു രാജാവ് മോറാലിറ്റി പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ അപമാനിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങി തിരിച്ച ഒരു മകനെ ദൈവം ആരാന്നറിയാത്ത ഒരാൾ തിരുത്തുകയാണ് നീ എന്തുകൊണ്ട് ാണ് കള്ളം പറഞ്ഞു നിന്റെ ഭാര്യയെ ഭാര്യ കൊണ്ടുവന്ന് തന്നത് ഞാൻ വ്യക്തമായിട്ട് പറയാം അബ്രഹാം വലിയ പക്ഷേ വെളുത്ത ഉടുപ്പിൽ ഒരു കറ പോലെ ഈ സംഭവമായി വലിയു ഞാൻ നിങ്ങളോട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരം പറയണം ദാവീദ് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ ഡാൻസ് കളിച്ച പ്രസംഗമാണോ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് ദാവീദ് ദാവീദ്യുമായിട്ട് വ്യഭിചാരം ചെയ്ത പ്രസംഗങ്ങളാണോ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് നിങ്ങൾ ഏത് പ്രസംഗമാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് ദാവീദ് ഡാൻസ് കളിച്ചതാണോ കൂടുതൽ കേട്ടത് ദാവീദ് ഊറിയായ കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ തട്ടിയെടുത്തു വ്യഭിചാരം ചെയ്തു ഏത് പ്രസംഗങ്ങളാണ് നിങ്ങൾ കേട്ടത് എനിക്കുറപ്പാണ് ദാവീദിൻ്റെ വ്യഭിചാരവും കൊലപാതകവുമാണ് നിങ്ങൾ കൂടുതൽ കേട്ടത് പത്രോസിന്റെ പെന്തൊക്കോസ്ത നാളിലെ തട്ടുപൊളിപ്പന അഭിഷേകത്തോടു കൂടിയുള്ള പ്രസംഗത്തെ പറ്റിയാണോ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് പത്രോസ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണോ നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് പത്രോസ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളത് സാംസൺ ഉഗ്രമായ അഭിഷേകത്തോടു കൂടി ദൈവരാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്തതാണോ നിങ്ങൾ കേട്ടത് ഡെലിയിലാണോ മടിയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ശത്രുക്കൾ വന്ന് കണ്ണുകുത്തി പൊട്ടിച്ച് മുടി മൊട്ടയടിച്ച് കൊണ്ടുപോയി കോമാളിവേഷം കെട്ടിച്ചതിനെ കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ കേട്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് സാംസനെ കോമാളി വേഷം കെട്ടതിനെ അതിനെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ കേട്ടത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാം ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളറിഞ്ഞാൽ നിങ്ങളെന്നും ഓർത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രസംഗത്തെപ്പറ്റി ആയിരിക്കുകയില്ല പകരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിനെ പറ്റിയായിരിക്കും അബ്രഹാം വലിയ വിശ്വാസ വീരനായി തീർന്നു കഴിഞ്ഞിട്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച തൻ്റെ ഭാര്യയെ കാണിച്ചുകൊണ്ട് സഹോദരിയാണെന്ന് പറഞ്ഞ വ്യാജം ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഇത് എനിക്ക് നിങ്ങൾക്കും ഒരു പാഠമാണ് അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ അബ്രഹാമിന്റെ ജീവിതം ഇരുട്ടിലാകെയാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാം നെഗബലി ചെന്നിട്ട് അബ്രഹാം ഒരിക്കൽ പോലും ദൈവത്തിന് ബലി അർപ്പിച്ചില്ല ബലിപീഠം പണിതില്ല ആരാധന അർപ്പിച്ചില്ല എന്താണ് അബ്രഹാമിന് സംഭവിച്ചത് എല്ലാം അബ്രഹാം മറന്നു അബ്രഹാം കൂരിരുട്ടിൽ തപ്പുകയാണ് അതായത് അബ്രഹാം താഴേക്ക് 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 ഇറങ്ങി ഒടുവിൽ പതനത്തിൽ അവസാനിച്ചു ഒന്നും കൊണ്ട് തീർന്നില്ല കുറ്റക്കൂരിരുട്ടിന്റെ ഇടയിൽ അവിടുത്തെ രാജാവ് കുറെ ഒട്ടകങ്ങളെയും കാളകളെയും മൃഗങ്ങളെയും കൂടെ കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ കൂടെ കൊടുത്ത് അവളുടെ പേര് ഹാഗാർ ഈ ഹാഗാർ അബ്രഹാമിന്റെ കുടുംബജീവിതം തകർത്ത് തരിപ്പടമാക്കിയെന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് കുറ്റാ കൂരിരുട്ടിൽ കിട്ടിയ സമ്മാനമാണ് ഈ പ്രോബ്ലങ്ങൾക്കെല്ലാം കാരണമായി തീർന്ന് എന്നാൽ എൻ്റെ വചനപ്രഘോഷണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല സതുവാർത്ത ഇതൊന്നുമല്ല ഈ കൂരിരുട്ടിൽ നിന്നും അബ്രഹാം തിരിച്ചു വന്നു അബ്രഹാം വെളിച്ചത്തിലേക്ക് വന്നു ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു വിജാതീയരായ രാജാവിന് ഞാൻ പാപകാരണമായി തീർന്നു എന്ന് പറഞ്ഞു ദൈവമേ എൻ്റെ ഭാര്യ അല്ല പറഞ്ഞു ദൈവമേ ഞാൻ നിന്റെ വാഗ്ദാനം പറന്ന് ലോകത്തിന്റെ മകനായി തീർന്നു ദൈവമേ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞു ദൈവം അബ്രഹാമിനെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു കെട്ടിപ്പിടിച്ചു ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തി ഇന്ന് അബ്രഹാം ആരാന്ന് നമുക്കറിയാം വിശ്വാസികളുടെ ് എന്ന് അറിയപ്പെടുന്നു തീർന്നില്ല അബ്രഹാമിന്റെ അവസാനത്തെ ദിനങ്ങൾ ആദ്യത്തെതിനേക്കാൾ എത്രയോ മനോഹരമാണ് അബ്രഹാമിന്റെ മുന്നോട്ടുള്ള ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും ഈ ഒരു പരാജയത്തിന് ശേഷം അബ്രഹാമിൽ വിജയം തന്നെ കാണുകയാണ് സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ സമ്പത്തും വിട്ടുകൊടുത്തുകൊണ്ട് ഒന്നുമില്ലാത്തവനായി മരുഭൂമിയിലൂടെ തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിറങ്ങുവാൻ അബ്രഹാം വിശാല മനസ്കത കാണിക്കുന്നു തീർന്നില്ല ജീവിതത്തിന്റെ വാർദ്ധക്യത്തിൽ തന്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ മടി കോടാലി ഉയർത്തി ദൈവമേ നീയാണ് എനിക്ക് വലുത് എന്ന് വിളിച്ചു പറയുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു ഇതെനിക്ക് നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ പാപവും വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്നുകൊണ്ട് അബ്രഹാമിനെ പോലെ ശക്തനായ ദൈവ പൈതലായി തീരുവാൻ അഭിഷേകം നിറഞ്ഞ മകനായി തീരാൻ അഭിഷേകം നിറഞ്ഞ മകളായി തീരാൻ പഴയ കാലത്തെ തകർച്ചകളും വീഴ്ചകളും മറന്നുകൊണ്ട് വിശ്വാസത്തിന്റെ മല കയറി ചെല്ലുവാൻ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുന്നു താഴേക്ക് ഇറങ്ങിപ്പോയി അബ്രഹാം ഒടുവിൽ തിരിച്ചു വന്ന് മോറിയ മല കയറി ചെന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ് ബൈബിളിൽ നമ്മളെ ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് നീ നിന്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുക എന്ന് ദൈവം പറയുമ്പോൾ അബ്രഹാമേ നീ മകനെ ബലിയർപ്പിക്കുക എന്നേ പറയുന്നുള്ളൂ എന്നാൽ കുഞ്ഞിന്റെ പുറത്ത് കത്തി വയ്ക്കരുത് എന്ന് പറയുമ്പോൾ ദൈവം രണ്ട് പ്രാവശ്യമാണ് അബ്രഹാമിന്റെ പേര് വിളിക്കുന്നത് അബ്രഹാം അബ്രഹാം കുഞ്ഞിന്റെ പുറത്ത് കൈവയ്ക്കരുത് ഒരു സെക്കൻഡ് താമസിച്ചാൽ കത്തി താഴേക്ക് വന്ന് കുഞ്ഞിന്റെ ശിരസ് വേർപെടും അതുകൊണ്ട് ദൈവം വെപ്പർ അളപ്പെട്ട് വിളിച്ചു അബ്രഹാമേ അബ്രഹാമേ അതുപോലെ സമർപ്പണത്തിൽ വളർന്ന അബ്രഹാം പരാജയപ്പെട്ട അബ്രഹാം വളർന്ന് ശക്തനായി തീരുന്നു ഇതെനിക്കും നിങ്ങൾക്കും വലിയ ഒരു മാതൃകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അബ്രഹാം എൻ്റെയും പിതാവാണ് ഞങ്ങളുടെ എല്ലാം പിതാവാണ് ഞങ്ങളുടെ പിതാവിന് പറ്റിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് തെറ്റുകൾ അങ്ങേ അറിഞ്ഞതിന് ശേഷവും പറ്റിയിട്ടുണ്ട് ഒരുപാട് തഴക്ക ദോഷങ്ങളിൽ വീണ് പോയിട്ടുണ്ട് പഴയ പാപങ്ങളുടെ കുരുക്കിൽ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അബ്രഹാമിനെ തിരിച്ചു വിളിച്ച് വലിയ അനുഗ്രഹമാക്കി മാറ്റിയ എൻ്റെ ദൈവമേ ഞാനും അബ്രഹാമിനെ പോലെ തിരിച്ചു വരുന്നു കർത്താവേ എന്നെ സ്വീകരിക്കണമേ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയങ്ങളും മറന്നുകൊണ്ട് എന്നെ മോറിയാമലയുടെ ഉന്നതത്തിലേക്ക് കയറ്റി അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹവും അഭിഷേകവുമായി തേരട്ടെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു മകനായി എൻ്റെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമാക്കി എന്നെ മാറ്റണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന